नमस्कार। ഇതിപ്പോ എവിടുന്നാ ഈ പാട്ടും ബഹളമൊക്കെ കേൾക്കുന്നേ? ഓ, അടുത്ത് തന്നെ ദില്ലി വരെ ഒന്ന് പോകേണ്ടി വരുമായിരിക്കും. എന്തായിരിക്കും എന്നാകും നിങ്ങൾ ചിന്തിക്കുന്നതല്ലേ? ഒന്നുമില്ലെന്നേ, നമ്മുടെ രാഹുലാണെന്നില്ലേ കക്ഷിക്ക് കല്യാണം ആലോചിക്കാൻ പോവാണെന്നാ കേൾക്കുന്നെ. ഏത് രാഹുലെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നതല്ലേ? ആ, അത് തന്നെ. നമ്മുടെ സ്വന്തം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ കാര്യമാണ്. അതെ, നമ്മുടെ സോണിയാഗാന്ധിയുടെ മകന്റെ കാര്യം തന്നെയാണെന്നേ. മകനെ കല്യാണം കഴിപ്പിക്കാൻ കച്ചവെട്ടി ഇറങ്ങിയിരിക്കുകയാണ് സോണിയാജി. നാണക്കേട് സഹിക്കാൻ വയ്യാതെയാണ് സോണിയാജി അവസാനം ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതുവരെ ഇല്ലാത്ത നാണക്കേട് ഇതിപ്പോ എവിടുന്ന് വന്നെന്ന്. ആ, പറഞ്ഞു തരാം. കഴിഞ്ഞ ദിവസം സോണിയാജിയെയും രാഹുൽ ഗാന്ധിയെയും സന്ദർശിക്കാൻ കുറച്ച് വിശിഷ്ട അതിഥികൾ വന്നത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ആരാണ് ആ അതിഥികളെന്നാവും? നമ്മുടെ ഹരിയാനയിലെ പാവം കർഷക സ്ത്രീകൾ. അവർ സോണിയാജിയുടെ മുൻപിൽ വെച്ച ഒരാവശ്യം ഇതൊന്ന് മാത്രമായിരുന്നു, ഞങ്ങൾ രാഹുൽജിയെ വിവാഹം കഴിപ്പിക്കും. അതിന് സോണിയാജി മറുപടി കൊടുത്തതോ, നിങ്ങൾ അവന് വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടെത്തൂ. അങ്ങനെ അതും അവരുടെ തലയിൽ വെച്ചു കൊടുത്തു സോണിയാജി. പാവം കർഷക സ്ത്രീകൾ വേലിയിലിരുന്ന പാമ്പിനെയാണല്ലോ തലയിൽ കയറ്റി വെച്ചതെന്ന് ഓർത്ത് അവർ മടങ്ങിപ്പോയി. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ കല്യാണ വിഷയമാണ് ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ പടർന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങൾ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ തമാശ എന്തെന്നാൽ, മകനേക്കാൾ വലിയ സെലിബ്രിറ്റി ആയ അമ്മ തന്നെ ഇക്കാര്യം പറയുമ്പോൾ ആകാംക്ഷ ആർക്കായാലും ഉണ്ടാകും. അത് സ്വാഭാവികം. ഞാനും നിങ്ങളെപ്പോലെ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ്. രാഹുൽജിയുടെ പ്രതിസൂത വധു ആരായിരിക്കും എന്നറിയാൻ. ആ, പക്ഷെ ഇതിനോടെല്ലാം നമ്മുടെ രാഹുൽ അണ്ണന്റെ മറുപടി എന്താണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? അതൊക്കെ സമയമാകുമ്പോൾ നടക്കുമെന്നായിരുന്നു അണ്ണന്റെ മറുപടി. എങ്ങനെ ഇരിക്കണം ഇനി? എന്നാണാവോ ആ സമയം? നമുക്ക് കാത്തിരിക്കാം.